പതിറ്റാണ്ടുകൾ നീണ്ട ഓർത്തഡോക്സ് യാക്കോബായ പള്ളിത്തർക്കം തീർക്കാൻ നിയമനിർമ്മാണം എന്ന ശുപാർശയുമായി നിയമപരിഷ്കരണ കമ്മീഷൻ. ജസ്റ്റിസ് കെ ടി തോമസ് അധ്യക്ഷനായ കമ്മീഷന്റെ ശുപാർശ ലക്ഷ്യമിടുന്നത് പള്ളിത്തർക്കം കാരണമുള്ള ക്രമസമാധാന പ്രശ്നം അവസാനിപ്പിച്ച് ഓരോ തർക്കപ്പള്ളിയുടെയും അവകാശം ഭൂരിപക്ഷം അനുസരിച്ച് ആർക്കെന്ന് തീരുമാനിക്കലാണ്. ഇതിനായി വിശ്വാസികൾക്കിടയിലുള്ള ഹിതപരിശോധനയാണ് നിയമപരിഷ്കരണ കമ്മീഷന്റെ കരട് ബില്ലിൽ മുന്നോട്ട് വയ്ക്കുന്നത്. സുപ്രീം കോടതിയിൽ നിന്നുള്ള അനുകൂല വിധി നടപ്പാക്കുന്നതിന് പകരം ഹിതപരിശോധന നടത്തുന്നതിനെ ഓർത്തഡോക്സ് സഭ എതിർക്കുന്നു. അതേസമയം സർക്കാർ ഉടൻ തന്നെ നിയമനിർമ്മാണം നടത്തണമെന്നാണ് യാക്കോബായ സഭയുടെ ആവശ്യം. കരട് ബില്ലിലും രണ്ട് സഭകളും മുഖാമുഖം നിൽക്കുമ്പോൾ തീരുമാനമെടുക്കൽ സർക്കാരിന് ദുഷ്കരമാകുമെന്ന് ഉറപ്പാണ്. ഈ വിഷയമാണ് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത്. പള്ളിത്തർക്കത്തിന് പരിഹാരമാകുമോ പുതിയ നിയമനിർമ്മാണം? ഫാദർ കുര്യാക്കോസ് മൂലയിൽ കോർ എപ്പിസ്കോപ്പ യാക്കോബായ സഭയെ പ്രതിനിധീകരിക്കുന്നു. ഓർത്തഡോക്സ് സഭയുടെ വൈദിക ട്രസ്റ്റിയായ ഫാദർ എം ഒ ജോൺ, അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ എന്നിവരാണ് സൂപ്പർ പൈൻഡാമിൽ പങ്കെടുക്കുന്നത്. അതിഥികളിലേക്ക് പോകുന്നതിന് മുൻപ് യാക്കോബായ ഓർത്തഡോക്സ് പള്ളിത്തർക്കം തീർക്കാൻ പല ശ്രമങ്ങളും നടത്തിയ ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ പി എസ് ശ്രീധരൻപിള്ള, നിയമനിർമ്മാണം വേണം എന്ന കെ ടി തോമസ് കമ്മീഷന്റെ ഈ ശുപാർശയെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? പള്ളിത്തർക്കം തീർക്കുവാൻ ഉതകുന്നതാണോ ഒരു നിയമനിർമ്മാണം? നിയമനിർമ്മാണത്തിന്റെ സാങ്കേതിക വശങ്ങളെ കുറിച്ച് ഞാൻ ഒരു അഭിപ്രായ പ്രകടനത്തിൽ ഇപ്പം മുതിരുന്നില്ല. കാരണം ഈ രണ്ട് സഭകളോടും അന്നും ഇന്നും ഒരു നല്ല ബന്ധം നിലനിർത്തി പോകുന്നു. അതുകൊണ്ടാണല്ലോ അടുത്ത കാലത്ത് തന്നെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം അവരെന്നെ രണ്ടു കൂട്ടരും പങ്കെടുപ്പിക്കുകയും എന്നിൽ വിശ്വാസം അർപ്പിക്കുകയും ചെയ്തിട്ടു. ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ തർക്ക വിതർക്കങ്ങളുടെ അടിവേരുകൾ തേടി പോകുന്ന അവസരത്തിൽ വളരെ കാലമായി നിലനിൽക്കുന്ന ഒരു തർക്കമാണ്. ആ തർക്കത്തിൽ ഇരുഭാഗത്തുമുള്ള വിട്ടുവീഴ്ചയല്ലാതെ മറ്റൊരു മാർഗവുമില്ല. നിയമപരമായ നിയമനിർമ്മാണവും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ സാങ്കേതികമായിട്ട് അതിൻ്റെ രണ്ട് വശങ്ങൾ, അനുകൂലവും പ്രതികൂലമായ വശങ്ങളുള്ള കാര്യങ്ങളാണ്. മറിച്ച് തർക്കത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ അതിൽ ഇടപെട്ട സമയത്ത് പ്രധാനമന്ത്രി കാണണമെന്ന് രണ്ടു കൂട്ടരും പറഞ്ഞതനുസരിച്ച് രണ്ടു കൂട്ടരും പ്രത്യേകമായിട്ട് കൊണ്ടുപോവുകയും അവരെ ഇതെല്ലാം കൊടുത്ത് രണ്ടു കൂട്ടരും പ്രധാനമന്ത്രിയിൽ സംതൃപ്തി പിന്നീട് പരസ്യമായിട്ട് രേഖപ്പെടുത്തുകയും ചെയ്യുക രണ്ട് സഭകൾ. അതിനുശേഷം അവർ രണ്ടുപേരെയും ഒന്നിച്ചിരുത്താനായിട്ടുള്ള ശ്രമത്തിലും എനിക്ക് വിജയിക്കാൻ സാധിച്ചു. അന്നത്തെ മിസോറാം ഭാഗത്തിൽ വെച്ച് ഒന്നിച്ച് ഭക്ഷണം കഴിച്ച് സൗഹാർദ്ദത്തിന് അന്തരീക്ഷമുണ്ടായി. പക്ഷേ പ്രോബ്ലം എന്താണെന്ന് പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇരു സഭകളിലും വിട്ടുവീഴ്ചയോടെ ഇതിനെ സമീപിക്കണമെന്നുള്ളവരുമുണ്ട്, അതല്ല അതിന് കടുത്ത നിലപാടിലൂടെ ചെയ്യണമെന്നുള്ളവരുമുണ്ട്. അപ്പം ഇതിൽ ഇതിന് മനസ്സിലാക്കിയ അവസരത്തിൽ പ്രധാനമന്ത്രിയുടെ ശേഷം രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുന്നതിന് വേണ്ടി ഞാൻ രണ്ട് പുത്തൻകുരിശിലും അതുപോലെ തന്നെ ദേവലോകത്ത് കോട്ടയത്തും പോയിട്ട് രണ്ട് പരമാധ്യക്ഷന്മാരെയും കാണുകയുണ്ടായി. അപ്പൊ അങ്ങനെ കണ്ട ശ്രേഷ്ഠബാവയും കണ്ടു, പരിശുദ്ധ കാതലിക്ക ബാവയും രണ്ടുപേരെയും കണ്ട് സംസാരിച്ചു. അവരുടെ പ്രധാനപ്പെട്ട ബിഷപ്പുമാരും ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് ഞാൻ പറഞ്ഞ ഒരു കാര്യം, എത്രമാത്രം വിട്ടുവീഴ്ച ചെയ്യാൻ സാധിക്കും, ആ വിട്ടുവീഴ്ച ചെയ്യുന്ന കാര്യം ഏതൊക്കെ മേഖലയെ പറ്റുമെന്ന് എന്നോട് കോൺഫിഡൻഷ്യലായിട്ട് ഒന്ന് അറിയിക്കുകയോ തീരുമാനം അറിയിക്കുകയോ ചെയ്താൽ സെക്കൻഡ് സ്റ്റേജ് വേണം നമുക്ക് പരിശ്രമിക്കാമല്ലോ, അതിനുവേണ്ടി ദൈവത്തിന്റെ സഹായം ഉണ്ടാകട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാമെന്നൊക്കെ പറഞ്ഞാണ് ഞങ്ങൾ പിരിഞ്ഞത്. പിന്നീട് കൂടിയിട്ടത് ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ രണ്ട് ഭാഗത്തുനിന്നും പിന്നീട് അതിനെ സംബന്ധിച്ചിടത്തോളമുള്ള ഒരു വ്യക്തമായ അവരുടേതായിട്ടുള്ള തീരുമാനങ്ങൾ അവർ ഉറച്ചു നിൽക്കുന്ന ഒരു നിലപാടാണ് ഇതുവരെ കാണാൻ കഴിഞ്ഞത്. അതിനുശേഷവും ഈ രണ്ട് കൂട്ടരുമായിട്ട് അവരുടെ പരിപാടികൾക്ക് വേണ്ടി ഞാൻ പോയിട്ടുണ്ട്, രണ്ട് ഭാഗത്തും പോയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ക്രിസ്തീയ ജീവിതത്തിന് വേണ്ടി സ്വജീവിതം കൊടുത്ത ആളുകളാണ് എൻ്റെ രണ്ട് ഭാഗത്തുള്ള ബിഷപ്പുമാർ. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ദൈവിക സങ്കല്പത്തിൽ അധിഷ്ഠിതമായ വിട്ടുവീഴ്ചകൾ ഉണ്ടാകും എന്നല്ലെങ്കിൽ നാളെ ഉണ്ടാകും, അന്യോന്യം പരസ്പരം എന്നുള്ളതാണ് എന്റെ പ്രതീക്ഷ. അങ്ങനെ ഈ നിയമനിർമ്മാണത്തിനുള്ള ശുപാർശയിൽ പറയുന്നത് ഭൂരിപക്ഷം നോക്കി പള്ളികളുടെ അധികാരം ഉറപ്പാക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ഒരു അതോറിറ്റിയെ നിയമിക്കുവാനും പറയുന്നുണ്ട്. വിശ്വാസികളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും തർക്കമുണ്ടെങ്കിൽ അത് ജില്ലാ കളക്ടറെ അറിയിക്കാം, അദ്ദേഹത്തിന് ഈ കാര്യം അതോറിറ്റിയെ അറിയിക്കാം. അങ്ങനെ അതോറിറ്റി ഇടപെട്ട് ഭൂരിപക്ഷം ആർക്ക് ഇക്കാര്യം തീരുമാനിക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഒരു വിട്ടുവീഴ്ച
ഇവിടെ ഒരു കാര്യം കൂടിയാണല്ലോ ഇതിനപ്പുറം ഒരു വിട്ടുവീഴ്ച എങ്ങനെ വരുവാനാണ് ഇത് രണ്ട് സഭകളും ഈ ഒരു കാര്യം അംഗീകരിക്കേണ്ടതല്ലേ ഭൂരിപക്ഷം നോക്കി തീരുമാനിക്കുക എന്നുള്ളത് അല്ല ഈ നിർദ്ദേശം എത്രയോ മുൻപ് വരെ ഉണ്ടായിട്ടുള്ള നിർദ്ദേശമാണ് ആ നിർദ്ദേശം മധ്യസ്ഥ ശ്രമങ്ങളിൽ പലപ്പോഴും വന്നിട്ടുണ്ട് അത്രമല്ല ഞാൻ പിന്നെ നിരണത്തെ പള്ളി ഈ രണ്ട് കൂട്ടരും കൂടെ ചേർന്ന് ഇപ്പോഴ് നിരണത്തെ ഒരു ദേവാലയം ഈ രണ്ട് വിഭാഗം ആളുകളും കൂടെ ചേർന്ന് ഒന്നിച്ച് ഭരിക്കും ചെങ്ങന്നൂരിലെ മാത്തോമാ സഭയും ഓർത്തഡോക്സ് സഭയും തമ്മിലുള്ള കോടതി വിധി വന്നു വന്നതിന് ശേഷവും രണ്ടുപേരും ചേർന്നുകൊണ്ട് ഇങ്ങനെയുള്ള പള്ളികൾ ഒരു ഒരു ആറോ ഏഴോ പള്ളികൾ കേരളത്തിൽ തന്നെയുണ്ട് അപ്പൊ അതുപോലെ ആ ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയത് രണ്ട് വിജയിച്ച ആൾക്കാർ പോലും ഇപ്പൊ ചെങ്ങന്നൂർ പള്ളിയുടെ കാര്യത്തിൽ ജയിച്ചു ജയിച്ച ശേഷം മറുഭാഗത്തിന് വേണ്ടി വിട്ടുവീഴ്ചയ്ക്ക് വേണ്ടിയിട്ട് പരസ്പര ധാരണ പ്രകാരം അവിടുത്തെ വലിയ പള്ളി ചെങ്ങന്നൂരിലെ വലിയ പള്ളി ആഴ്ചയിൽ അവര് ഒരു പൊതുവായ കമ്മിറ്റി അല്ലെങ്കിൽ മറ്റേ സ്ഥലത്ത് ആഴ്ചയിൽ ഒരു ഒരാഴ്ച ഒരു കൂട്ടർ ഒരാഴ്ച കഴിഞ്ഞ് മറ്റേ കൂട്ടർ ഈ നിലയ്ക്കുള്ള ധാരണകൾ ഉണ്ടായിട്ടുണ്ട് അത്തരം ഒരു ധാരണയിലേക്ക് ഇപ്പൊ കെ ടി തോമസ് സാറായാലും അല്ലെങ്കിൽ കേരള ഞാൻ പ്രധാനമന്ത്രിയെ കണ്ട് ഞങ്ങൾ പോകുന്ന ശേഷവും അതിന്റെ പിറ്റേന്റെ പിറ്റേ ദിവസം മാധ്യമങ്ങളോട് ഞാൻ പറഞ്ഞു കേരള മുഖ്യമന്ത്രി മുൻകൈ എടുക്കുന്ന ഏറ്റവും നല്ലതാണ് അദ്ദേഹം മുൻകൈ എടുത്തിവരെ രണ്ടു കൂട്ടരും വിളിച്ചിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടുതൽ ആഴത്തിൽ അത് പറഞ്ഞ് മനസ്സിലാക്കിയാൽ തീരാവുന്ന പ്രശ്നമാണ് അതിന് വലിയൊരു അളവോളം രണ്ട് ഭാഗത്തുമുള്ള ഒട്ടേറെ വിശപ്പുമാരുണ്ട് പക്ഷെ ഒരു സംഘടനാ സംവിധാനമുണ്ട് ആ സംഘടനാ സംവിധാനത്തിന്റെ അതിരുകള് ലംഘിച്ചിട്ട് ഈ ബിഷപ്പുമാരൊക്കെ ആയിത്തീർന്ന ആൾക്കാർക്ക് പോകാൻ സാധിക്കുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം അവരുടെ മൊത്തത്തിലുള്ള തീരുമാനത്തിൽ നിന്ന് മാറി വ്യതിരിക്തതയിലേക്ക് നിൽക്കാൻ അവർക്ക് സാധിക്കില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതിൽ വിശ്വാസം അർപ്പിക്കാൻ സാധിക്കുന്ന ആളുകള് വീണ്ടും ശ്രമിക്കട്ടെ കാലത്തിന്റെ ഗതിപ്രവാഹത്തിൽ ഈ പ്രശ്നം പരിഹരിക്കപ്പെടും എന്നുള്ള ശുഭപ്രതീക്ഷയാണ് ഇപ്പോൾ ഈ ഈ നിയമനിർമ്മാണ ശുപാർശ വന്നതിന് ശേഷവും രണ്ട് സഭകളും അതേ നിലപാടിൽ തന്നെ നിൽക്കുകയാണ് ഓർത്തഡോക്സ് സഭ സുപ്രീം കോടതി വിധി നടപ്പാക്കണമെന്ന് ആവശ്യപ്പെടുന്നു യാക്കോബായ സഭ നിയമനിർമ്മാണം ഉണ്ടാവട്ടെ എന്നും പറയുന്നു ഇങ്ങനെ രണ്ടുപേരും ഈ രീതിയിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ പിന്നെ സർക്കാരിനും ഇക്കാര്യത്തിൽ എന്ത് ചെയ്യാൻ കഴിയും താങ്കളുടെ ഒരു നിരീക്ഷണത്തിൽ അല്ല ഇതിനെ ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ഈ സഭകളിലെ അവരുടെ സിനഡുകൾ എന്നോടാണ് പറഞ്ഞത് സിനഡ് കൂടിയിട്ട് തീരുമാനം അറിയിക്കാം എന്നാണ് രണ്ടാം ഘട്ടത്തിലേക്ക് ഞാൻ കടക്കും മുമ്പ് അവർ പറഞ്ഞത് അപ്പൊ സിനഡ് കൂടി അവരുടെ തീരുമാനം എന്തായിരുന്നുള്ള കാര്യം എനിക്കറിയില്ല സിനഡ് കൂടിയിട്ട് അവരെ തീരുമാനം എടുത്തിട്ട് കാരണം ഈ കോടതി വിധികളെ സംബന്ധിച്ചിടത്തോളം ശബരിമല എന്റെ പേരിൽ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് വരെ വന്നതാണ് എന്റെ പേരിൽ എന്റെ സന്നദ്ധ നിർത്തിയാ പോയതാണ് കോടതി വിധിയെ ചോദ്യം ചെയ്യുമ്പോൾ പക്ഷെ അതേ സുപ്രീം കോടതി തന്നെ പിന്നീട് അത് അത് വലിയ നടപ്പാക്കൽ സാധ്യത ഇല്ലാതാക്കിക്കൊണ്ട് കൂടുതൽ ബെഞ്ചിലേക്ക് റെഫർ ചെയ്തില്ലേ അപ്പൊ കോടതി വിധികളെ മാത്രം കോടതിയെ മാത്രം ആശ്രയിച്ച് ഈ പ്രശ്നത്തെ കാണുന്നതിന് പകരം പരസ്പര വിട്ടുവീഴ്ചയോടുകൂടിയുള്ള സമീപനമാണ് അത് ഉണ്ടാകേണ്ടി വരും ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയാണ് എനിക്ക് പിന്നെ ഒരു കാര്യം ഈ സുപ്രീം കോടതി വിധിയെ നിയമനിർമ്മാണത്തിലൂടെ അട്ടിമറിക്കുവാൻ ശ്രമിച്ചു എന്ന ഒരു പരാതി ഒരു ആരോപണം സംസ്ഥാന സർക്കാർ നേരിടേണ്ടി വരില്ലേ ഓർത്തഡോക്സ് സഭ അക്കാര്യമാണ് ഉന്നയിക്കുന്നത് അല്ല അതിലിപ്പോ കെ ടി തോമസ് സാർ എന്ന് പറഞ്ഞതായിട്ട് ഞാൻ ചാനലിൽ കണ്ടത് അതിൽ അങ്ങനെ പറയുന്ന പ്രൊവിഷൻ ഉണ്ടെന്ന് പറയുന്നു അദ്ദേഹം എനിക്കതിന്റെ ഞാനിത് പഠിച്ച ഞാനിത് മാക്സിമം പഠിക്കാൻ ശ്രമിച്ച ഒരാളാണ് ഇത് ചർച്ചകൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് സമയം ഈ പ്രധാനമന്ത്രി അടുത്ത് പോകുന്നതിന് മുമ്പും അതിന് കൊല്ലങ്ങൾക്ക് മുമ്പും അല്ലെ ഇത് രണ്ടു കൂട്ടരും എന്നോട് ഇതിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കാര്യങ്ങൾ പറയാറുണ്ട് അപ്പൊ അതിൽ ഒരു നിഷ്പക്ഷമായി നിൽക്കണമെന്നുള്ളത് കൊണ്ട് ഞാനത് പഠിച്ചതാണ് പിന്നെ വൈകാരികമായി രണ്ട് സഭകളിലെയും വിശ്വാസികൾ വൈകാരികമായി മാറി നിൽക്കുന്നു വൈകാരികത ഒന്നിനും പരിഹാരമാർഗമാവില്ല എന്നുള്ളത് കൊണ്ട് ഈ ബിഷപ്പുമാർക്കും വിഷമമുണ്ട് അവരുടെ അണികള് ഓരോ സ്ഥലത്തും അത്രയും വൈകാരികമായി ഇത് കാണുമ്പം ക്രിസ്ത്യ ജീവിതത്തിന്റെ അടിത്തറയിലുള്ള വൈചാരികതയിൽ ഊന്നിന്നുകൊണ്ട് ഒരു ഒരു അണികളപ്പം പണക്കേണ്ടി വരും അത്രമാത്രം ഇൻവോൾവ് ആയിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് കാലത്തിന് പരിഹരിക്കാൻ സാധിക്കും അതിനിടയിൽ കെ ടി തോമസ് സാറോ ആരാ ഞാൻ ആരുടെയും പേരൊന്നും പറയുന്നില്ല രണ്ടു കൂട്ടർക്കും അംഗീകരിക്കാൻ ആളുകൾ മുന്നോട്ട് വന്നാൽ നല്ലതാ പ്രധാനമന്ത്രിയെ കണ്ട ശേഷം പ്രധാനമന്ത്രിയുടെ അഭിപ്രായം കൂടി അങ്ങനെ ഒരു ഒരു എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ ശേഷവും പരസ്യമായിട്ട് തന്നെ ഈ ഇതിൽ കേരള മുഖ്യമന്ത്രി എടുക്കുന്ന ഇനീഷ്യേറ്റീവ് അത് ഈ സംസ്ഥാന സബ്ജക്റ്റാണിത് ആ സംസ്ഥാന സബ്ജക്റ്റ് ആകുമ്പോൾ അതിൽ എടുക്കുന്നത് തെറ്റില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം താങ്കൾ ഇതിൽ മധ്യസ്ഥ ശ്രമത്തിൽ നിന്ന് പിന്മാറിയിട്ടുണ്ടോ അതോ ഇനിയും തുടരുമെന്നാണോ ഈ സിനഡ് കൂടി തീരുമാനം അറിയിക്കണമെന്ന് പറഞ്ഞിട്ടും ഇതുവരെ ഒരു തീരുമാനവും അറിയിച്ചിട്ടില്ല എന്ന് താങ്കൾ പറയുമ്പോൾ ഒരു നിരാശയുടെ സ്വരം അതിലുണ്ട് ഇല്ല എനിക്കൊരു നിരാശയില്ല കാരണം ഇവരോട് രണ്ട് കൂട്ടരും അതിനുശേഷം എന്തിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ടാണല്ലോ ഇപ്പോ
ദേവലോകത്തെ പരിപാടിയിൽ മറ്റേ തിരുമേനി കാലം ചെയ്ത അവസരത്തിൽ ദേവലോകത്തുള്ള പരിപാടിയിൽ ഉദ്ഘാടകനായിട്ട് എന്നെ അവര് എന്റെ ഡേറ്റും കൂടെ നോക്കി എല്ലാം വളരെ അവർ സന്തോഷത്തോടുകൂടി എന്നെ കൊണ്ടുപോയി. അതുപോലെ 25-ാം അവരുടെ മറ്റേ തിരുമേനി കാലം ചെയ്ത യക്കോബ സഭയുടെ കാലം ചെയ്ത ബഹുമാനായ തിരുമേനിയുടെ 25 കൊല്ലം പൂർത്തിയാകുന്ന ചടങ്ങിൽ ഞാനായിരുന്നല്ലോ ഉദ്ഘാടകൻ. ഇത് രണ്ടും ഈ കഴിഞ്ഞ മാസം സംഭവിച്ച കാര്യമാണ്. ഇപ്പോഴും പരിശുദ്ധ കാതോലിക്ക ബാബ തിരുമേനിയുടെ പരിപാടിയിൽ ആദ്യത്തെ സ്വീകരണ യോഗത്തിൽ ഞാൻ പങ്കെടുക്കണം എന്ന് പറഞ്ഞിട്ട് കണ്ടനാട് അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ എന്നിലുള്ള വിശ്വാസം എനിക്ക് ബോധ്യമായപ്പോൾ ഞാൻ പോയി ഉദ്ഘാടനം ചെയ്തു. ഇനി 21-ാം തീയതി അദ്ദേഹത്തിന്റെ നാട്ടിൽ നടക്കുന്ന വാഴൂര പരിപാടിക്കും ഈ മാസം 21-ന് ഞാൻ എല്ലാം രണ്ടെണ്ണം ഞാൻ സമ്മതിച്ചു, 4 സ്ഥലത്തന്നെ വിളിക്കുന്നു. അതുപോലെ മറ്റേ സഭയിലും അതുപോലെ തന്നെ നമ്മൾ പങ്കെടുക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് എന്നാനുള്ള കാര്യം തുറന്നു പറയാവരും. അത് തുറന്നു പറയുന്നത് അവർക്കതില് അവരുടെ പക്ഷെ ഈ ഒരാൾക്കായിട്ടൊരു ഒരു 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 പിന്നെ ശ്രേഷ്ഠ കാതോലിക്ക ബാബയ്ക്കോ അല്ലെങ്കിൽ പരിശുദ്ധ കാതോലിക്ക ബാബയ്ക്കോ വ്യക്തിപരമായി ഇപ്പോൾ ഒരു തീരുമാനം എടുക്കാവുന്ന അതിനപ്പുറത്തേക്ക് ഇത് അണികളിലേക്ക് താഴെ തലങ്ങളിൽ വരെ അത് വ്യാപിച്ചു കഴിഞ്ഞതാണ്. അത് സംഘടിതമായ ശ്രമത്തിൽ കൂടെ സാധിക്കുകയുള്ളൂ. ആ ശ്രമം ഉണ്ടാകും, ദൈവഹിതം അതായിരിക്കും എന്ന് എനിക്ക് ഉറപ്പു. ശരി, നന്ദി ശ്രീ പി എസ് ശ്രീധരൻപിള്ള ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിന്. എന്തായാലും അദ്ദേഹം പള്ളിത്തർക്കം തീർക്കുന്നതിന് വേണ്ടി വളരെയധികം ശ്രമം നടത്തിയ ആളാണ്. ഇപ്പോൾ നിയമനിർമ്മാണത്തിനുള്ള ശുപാർശയാണ് കെ ടി തോമസ് കമ്മീഷൻ സർക്കാരിന് മുന്നിൽ വെച്ചിരിക്കുന്നത്. അതായത് പള്ളികളിൽ ഭൂരിപക്ഷം ആർക്കാണ്, വിശ്വാസികൾക്കിടയിൽ ഹിതപരിശോധന നടത്തി ആ പള്ളി ഓർത്തഡോക്സ് വിഭാഗത്തിനാണോ യാക്കോബായ വിഭാഗത്തിനാണോ എന്ന് തീരുമാനിക്കണം എന്ന ശുപാർശയാണ് കെ ടി തോമസ് കമ്മീഷൻ സർക്കാരിന് മുന്നിൽ വെച്ചിരിക്കുന്നത്. ഈ കരട് ബിൽ നിയമമാക്കണോ വേണ്ടയോ എന്ന കാര്യം തീരുമാനിക്കേണ്ടത് ഇനി സർക്കാരാണ്. ഇപ്പോൾ രണ്ട് സഭകളുടെയും പ്രതിനിധികൾ ചേരുകയാണ്. യാക്കോബായ സഭയെ പ്രതിനിധീകരിച്ച് ഫാദർ കുര്യാക്കോസ് മൂലയിൽ കോർ എപ്പിസ്കോപ്പ്, ഓർത്തഡോക്സ് സഭയെ പ്രതിനിധീകരിച്ച് വൈദിക ട്രസ്റ്റിയായ ഫാദർ എം ഒ ജോൺ, ഒപ്പം അഡ്വക്കേറ്റ് മുഹമ്മദ് ഷായും ചേരുന്നു. ഫാദർ കുര്യാക്കോസ് മൂലയിൽ ഇപ്പോൾ ശ്രീ പി എസ് ശ്രീധരൻപിള്ള പോലും പറയുന്നത് അദ്ദേഹം ഒരുപാട് ശ്രമിച്ചതാണ്, വിട്ടുവീഴ്ച വേണം എന്നാണ്. എന്തുകൊണ്ട് അങ്ങനെ ഒരു വിട്ടുവീഴ്ച ഉണ്ടാകുന്നില്ല? ഈ നിയമനിർമ്മാണം വേണം എന്നുള്ള ശുപാർശ വന്നതിന് ശേഷവും വിട്ടുവീഴ്ചയുടെ സ്വരം ആരിൽ നിന്നും കേൾക്കുന്നില്ല. പ്രാരംഭമായിട്ട് എനിക്ക് പറയാനുള്ളത് ശ്രീധരൻപിള്ള സാർ പറഞ്ഞത് വളരെ വസ്തുതാനിഷ്ഠമായ ഒരു കാര്യമാണ് ഇത്. പക്ഷേ ശ്രീധരൻപിള്ള സാർ അല്ല ഇതാദ്യം പറയുന്നത്. കേസിൻ്റെ വിധിയെല്ലാം വന്നതിന് ശേഷം ഓർത്തഡോക്സ് സഭയുടെ അഭിഭാഷകനായിരുന്ന നരിമാൻ തന്നെ വെളിപ്പെടുത്തിയതായിട്ട് മലയാള മനോരമയുടെ ചീഫ് എഡിറ്റർ കെ എം മാത്യുവിൻ്റെ ആത്മകഥയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കേസുകൾ ജയിച്ചാൽ പോലും ആ ഷോ മഗ്നാനിമിറ്റി എന്നാണ് അദ്ദേഹം അവരോട് അന്ന് പറഞ്ഞ കാര്യം. ആ മഗ്നാനിമിറ്റി കാണിക്കാനായിട്ട് സാധിക്കാത്തത് കൊണ്ടാണ് ഈ അനന്തര സംഭവങ്ങൾ എല്ലാം ഉണ്ടാകുന്നത്. അത് ഒരു കാര്യം. അച്യുതമേനോൻ മുതൽ ഇന്ന് വരെയുള്ള എല്ലാ മുഖ്യമന്ത്രിമാരും ഈ പ്രശ്നത്തിന് രമ്യമായ പരിഹാരത്തിന് വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ട്. അക്കാലഘട്ടങ്ങളിലൊന്നും യാക്കോബായ സഭ ഇതിന് വിരുദ്ധമായ ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ല. ആ ഒരു നിലപാട് അനുസരിച്ച് യാക്കോബായ സഭയുടെ ദേവാലയങ്ങൾ എന്ന് തന്നെ ഞാൻ പറയുന്നു. കാരണം ഓരോ ദേവാലയവും പണിയപ്പെട്ടിരിക്കുന്നത് ആ പ്രദേശത്തുള്ള ആളുകളുടെ അധ്വാനവും അവരുടെ പണവും വിഭവശേഷിയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ്. ആ അവരുടെ അധ്വാനത്തെയും അവരുടെ ആ ഒരു ഇതിനെ എല്ലാം ഉപേക്ഷിച്ചിട്ട് ഇത് അവർക്ക് സ്വീകാര്യമല്ലാത്ത ഒരു ഭരണ സംവിധാനത്തിലേക്ക് ഇത് കൊണ്ടുപോകണം എന്ന് പറയുന്നതിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രയാസം സ്ഥിതി ചെയ്യുന്നത്. വിധിയല്ലേ ഇതിൽ അന്തിമം? സുപ്രീം കോടതിയുടെ വിധി വന്നു. ആ വിധിയിൽ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. വിധി സമഗ്രമായിട്ട് രണ്ടു കൂട്ടരും അംഗീകരിക്കുന്നില്ല എന്നുള്ളൊരു വസ്തുതയാണ്. സുപ്രീം കോടതി ഈ മാനദണ്ഡമായിട്ട് പറഞ്ഞിട്ടുള്ളത് 1934 ഭരണഘടനയാണ്.
ആ ഭരണഘടനയുടെ ഒന്നാമത്തെ വകുപ്പിൽ തന്നെ പറയുന്നുണ്ട് മലങ്കര സഭയുടെ പ്രധാന മേലധ്യക്ഷൻ അന്ത്യോക്യ പാത്രികീസാണ് ഒരു കാതോലിക്കയെ വാഴിക്കുമ്പോൾ പാത്രിയർക്കീസിനെ അറിയിക്കേണ്ടതും പാത്രിയർക്കീസ് വരുന്ന പക്ഷം ആ സുന്നഹദോസിൻ്റെ അധ്യക്ഷനായി വാഴ്ച നടത്തേണ്ടതുമാണെന്നും ഭരണഘടന പറഞ്ഞിട്ടുണ്ട് ഈ വകുപ്പുകൾ ഈ അടുത്ത സമയത്തൊക്കെ ലംഘിക്കപ്പെടുകയാണ് ചെയ്യുന്നത് അതിന് പറയുന്ന ഒരു ന്യായമെന്ന് പറയുന്നത് മലങ്കര സഭയാൽ അംഗീകരിക്കപ്പെട്ടിട്ടില്ല അംഗീകരിക്കപ്പെട്ട് വാഴിക്കപ്പെട്ട പാത്രികീസ് അല്ലെന്നാണ് സുപ്രീം കോടതി 2017 സുപ്രീം കോടതിയിൽ വളരെ വ്യക്തമായിട്ട് അതേക്കുറിച്ച് പറയുന്നുണ്ട് സുറിയാനി സഭയുടെ സുന്നഹദോസ് കൂടി തിരഞ്ഞെടുക്കപ്പെടുന്ന പാത്രികീസിനെ വീണ്ടും മലങ്കര സഭ അംഗീകരിക്കേണ്ട കാര്യമല്ല അദ്ദേഹം കാനോനിക പാത്രികീസാണ് അദ്ദേഹത്തെ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ ആ ഭാഗം വരുമ്പോൾ സ്വീകരിക്കുന്നില്ല നിശബ്ദരാകുന്നു അത് പ്രായോഗികമാക്കുന്നില്ല ഇങ്ങനെ കോടതി വിധികൾ അവസരോചിതമായി ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് കോടതി വിധികൾ കൊണ്ട് ലോകത്തേതെങ്കിലും കാര്യത്തിൽ സമാധാനം ഉണ്ടാകും ഈ അടുത്ത കാലത്തെ ഓർത്തഡോക്സ് സഭയിലെ തന്നെ ഒരു മെത്രാപ്പൊലീത്ത പ്രസ്താവിക്കുകയുണ്ടായി കോടതി വിധി കൊണ്ട് സമാധാനം ഉണ്ടാകുകയില്ല കോടതി വിധികൾ കൊണ്ട് സമാധാനം ഉണ്ടാകുമായിരുന്നെങ്കിൽ ഇത് 58 സമാധാനമാകുമായിരുന്നു അല്ലെങ്കിൽ അതിനു മുമ്പ് കേരള ഹൈക്കോടതിയിൽ നിന്ന് ജഡ്ജ്മെൻ്റ് ഉണ്ടായ തിരുവിതാംകൂർ ഹൈക്കോടതിയിൽ നിന്ന് ജഡ്ജ്മെൻ്റ് ഉണ്ടായപ്പോൾ അന്ന് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെ അന്നത്തെ തിരുവിതാംകൂറെ സംബന്ധിച്ചിടത്തോളം അവസാന വാക്കായ ജഡ്ജ്മെൻ്റ് ആവുന്ന ഇന്നത്തെ സുപ്രീം കോടതി പോലെയാണെന്ന് അന്നത് വളരെ കൃത്യമായ വിധിയുണ്ടായതാണെന്ന് അംഗീകരിച്ചിട്ടില്ല അതായത് ഓർത്തഡോക്സ് വിഭാഗം കേസിൽ തോറ്റിട്ടുള്ള ഒരു കാലത്തും അവർ കോടതി വിധികൾ അംഗീകരിച്ചിട്ടില്ല ഇപ്പോൾ അവർക്ക് അനുകൂലമായിട്ട് വരുന്നത് എല്ലാവരും അംഗീകരിക്കണമെന്ന് അവർ വളരെ ശക്തമായിട്ട് വാദിക്കുന്നുണ്ട് പക്ഷേ കോടതി വിധികൾ കൊണ്ട് ഓരോ ഇടവകയുടെയും അതിൻ്റെ ആ അന്തസത്തയും സ്ഥാപന ഉദ്ദേശവും എല്ലാം ഇല്ലാതാക്കണമെന്നും ഈ ഓർത്തഡോക്സ് ഭരണഘടനയിൽ തന്നെ പറയുന്ന പാത്രിയർക്കീസിൻ്റെ സ്ഥാനം ഇല്ലാതാകണമെന്നുമാണ് ഓട്ടോസിഫാലസ് സ്വയശീർഷക സഭ എന്നൊരു സങ്കല്പം കോടതി വിധികളെല്ലാം തള്ളിക്കളഞ്ഞതാണ് പുതിയ കാതോലിക്ക ബാവ വളരെ പണ്ഡിതനും ലോകകാര്യങ്ങളെല്ലാം അറിയുന്നയാളുമാണ് പക്ഷേ അദ്ദേഹം വന്നപ്പോൾ അദ്ദേഹം നടത്തിയ പരസ്യ പ്രസ്താവനയിൽ ആദ്യം പറഞ്ഞത് ഈ സഭ സ്വയശീർഷക സഭയാണെന്നാണ് പക്ഷേ ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ് അപ്പോൾ ഇത് ഓർത്തഡോക്സ് സഭയുടെ നിലപാട് പറയും ഫാദർ കുര്യാക്കോസ് മൂലയിൽ ഫാദർ എം ഒ ജോൺ നിയമനിർമ്മാണത്തിന് യാക്കോബായ സഭ അനുകൂലമാണ് എന്തുകൊണ്ടാണ് ഓർത്തഡോക്സ് സഭ ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാതിരിക്കുന്നത് സുപ്രീം കോടതി വിധി അനുകൂലമായതിനാൽ ആ വിധി നടപ്പാക്കട്ടെ ഇതാണല്ലോ ഓർത്തഡോക്സ് സഭയുടെ നിലപാട് പക്ഷേ കെ ടി തോമസ് കമ്മീഷൻ പറയുന്നത് ഓരോ പള്ളികളിലും അതവിടെ തർക്കമുണ്ടെങ്കിൽ അവിടുത്തെ വിശ്വാസികൾക്ക് കാര്യങ്ങൾ വിടുക അവർ തീരുമാനിക്കട്ടെ അത് ഓർത്തഡോക്സിനാണോ യാക്കോബായ വിഭാഗത്തിനാണോ വേണ്ടതെന്ന് ആർക്കാണ് അവകാശപ്പെട്ടതെന്ന് അതിലെന്താണ് തെറ്റുള്ളത് ഭൂരിപക്ഷമല്ലേ എല്ലായിടത്തും അവസാന വിധി അതിൽ തെറ്റുണ്ടെന്ന് ഞാനല്ല പറയുന്നത് മഞ്ജുഷി സുപ്രീം കോടതി വിധി ഒന്ന് കേൾക്കണം അതിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത് മലങ്കര സഭ ഒരു ട്രസ്റ്റിൻ്റെ രൂപത്തിലുള്ളതാണ് ട്രസ്റ്റിലാണ് അതിൻ്റെ വസ്തുക്കൾ നിക്ഷിപ്തമാകുന്നത് 1934 ഭരണഘടന പ്രകാരം ഇടവകാംഗങ്ങൾക്ക് ഒറ്റയ്ക്കൊറ്റയ്ക്ക് സഭ വിട്ടുപോകാം എന്നാൽ സഭാധികാരികളുടെ അംഗീകാരമില്ലാതെ 34 ഭരണഘടനയ്ക്ക് ഭരണഘടനയുടെ പരിധിക്ക് വെളിയിൽ സഭയുടെ സ്ഥാവര ജംഗമ വസ്തുക്കൾ എടുത്തുകൊണ്ടുപോകുവാൻ അനുവദിക്കപ്പെട്ടിട്ടില്ല സുപ്രീം കോടതിയാണ് പറഞ്ഞിരിക്കുന്നത് ഒരു സഭാംഗത്തിന് സഭ വിട്ടുപോകാം ഏത് സംഘടനയുടെയും അംഗത്വം വേണ്ടെന്ന് വയ്ക്കുവാനുള്ള അവകാശത്തിനും ആഗോള മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൻ്റെ 20 അനുച്ഛേദത്തിനും അനുസൃതമാണിത് എന്നാൽ ഒരു പള്ളിയുടെ ഇടവക പൊതുയോഗത്തിന് ഭൂരിപക്ഷ തീരുമാനപ്രകാരമോ അല്ലാതെയോ മലങ്കര സഭ വിട്ടുമാറുവാൻ തീരുമാനിക്കാവുന്നതല്ല ഇത് വളരെ വ്യക്തമായ സുപ്രീം കോടതി വിധിയാണ്
ഇത് ഓവർകം ചെയ്യാനായിട്ട് ജസ്റ്റിസ് കെറ്റി തോമസ് അല്ല ആര് വിചാരിച്ചാലും ഇന്ന് നടക്കില്ല കേരള ഗവൺമെന്റ് വിചാരിച്ചാലും ഈ സുപ്രീം കോടതി വിധിയെ മറികടക്കാനായിട്ട് സാധിക്കുമോ ഒരിക്കൽ ട്രസ്റ്റ് ഉണ്ടായാൽ അത് എക്കാലവും നിലനിൽക്കുന്നതാണ് സുപ്രീം കോടതി വീണ്ടും പറയുന്നു പുരാതന കാലം മുതൽ നിലനിന്നു വരുന്നതുപോലെ മേലിലും ഒരു ട്രസ്റ്റായി നിലനിൽക്കുന്നതാണ് അതിന്റെ ഉടമകൾ തങ്ങളെന്ന് ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിൽ പോലും ആർക്കും അവകാശവാദം ഉയർത്താവുന്നതല്ല ഭൂരിപക്ഷത്തിനും ഇത് സാധ്യമല്ല ആർക്കും പള്ളിയോ സ്വത്തുക്കളോ കയ്യേറാവുന്നതുമല്ല ഇത് വളരെ വ്യക്തമായിട്ട് സ്പെസിഫിക് ആയിട്ട് സുപ്രീം കോടതി ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന വിധിയെ ഓവർകം ചെയ്യാനായിട്ട് അത് മാറ്റാനായിട്ട് എങ്ങനെ സാധിക്കും അതാണ് ഒന്നാമത്തെ കാര്യം എനിക്ക് പറയാനായിട്ടുള്ളത് പക്ഷേ ഇതിനകത്ത് ഈ കെടി തോമസ് അല്ല ആര് വിചാരിച്ചാലും നടക്കില്ല എന്ന് ഓക്ട്രോസഭ നിലപാട് എടുക്കുമ്പോൾ കെടി തോമസ് കമ്മീഷൻ സുപ്രീം കോടതി വിധി ഉദ്ധരിച്ചുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു കരട് ബിൽ തയ്യാറാക്കി സർക്കാരിന് മുന്നിൽ സമർപ്പിച്ചിരിക്കുന്നത് അതിൽ തന്നെ ഈ 1934 സഭാ കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റി ഭരണഘടനയെ പറ്റി വ്യക്തമായിട്ട് പറയുന്നുമുണ്ട് അത് രജിസ്റ്റർ ചെയ്യാത്ത ഒന്നാണ് എന്ന കാര്യം എടുത്തു പറഞ്ഞിട്ടുമുണ്ട് അതായത് ഭരണപരമായ സൗകര്യത്തിന് വേണ്ടിയുള്ളതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ജസ്റ്റിസ് കെ ടി തോമസ് നിയമത്തെക്കുറിച്ച് അറിവില്ലാത്തയാൾ അല്ലല്ലോ അദ്ദേഹത്തിന് അഗാധമായ നിയമപരിജ്ഞാനമുള്ളയാളാണല്ലോ അദ്ദേഹം സുപ്രീം കോടതി വിധിയെ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു കരട് ബിൽ തയ്യാറാക്കി സർക്കാരിന് നൽകുമോ അല്ല അദ്ദേഹത്തിൻ്റെ ഇൻറ്റൻഷനെക്കുറിച്ച് എനിക്ക് സംശയമുണ്ട് വ്യക്തിപരമായിട്ട് അതായത് ഒരു സുപ്രീം കോടതി വിധി വളരെ ക്ലിയറായിട്ടുള്ള അവസരത്തിൽ ഇത് ഇന്നും ഇന്നലെ ഉണ്ടായ സുപ്രീം കോടതി വിധിയല്ല മലങ്കര സഭാ തർക്കത്തെ സംബന്ധിച്ച് 1958 1995 2002 2017 സുപ്രീം കോടതി വിധികൾ ഉണ്ടായിട്ടുണ്ട് അദ്ദേഹം ഇപ്പോൾ പറയുന്ന മഞ്ജുഷിപ്പ് കോട്ട് ചെയ്തത് തന്നെ സുപ്രീം ഇപ്പോൾ ഒരു ഭരണഘടന 1934 ഭരണഘടന രജിസ്റ്റർ ചെയ്തതല്ല 1934 ഭരണഘടന മലങ്കര അസോസിയേഷൻ കൂടി അതായത് എല്ലാ പള്ളികളിൽ നിന്നുമുള്ള പ്രതിനിധികൾ മലങ്കര സഭ മുഴുവനുമുള്ള പള്ളികളിൽ നിന്നുള്ള പ്രതിനിധികൾ കൂടി പാസാക്കി എടുത്തിട്ടുള്ളതാണ് 1934 ഭരണഘടന അതേസമയത്ത് 34 ഇത് പാസാക്കി കഴിഞ്ഞപ്പോൾ 1938 ഈ ഭരണഘടനയെ ചോദ്യം ചെയ്തുകൊണ്ട് തന്നെയാണ് യാക്കോബായ വിഭാഗം അല്ലെങ്കിൽ പാത്രർക്കേസ് വിഭാഗം കോടതിയിലേക്ക് പോയത് 1938 മുതൽ 1958 സുപ്രീം കോടതി വിധി വരെ ഉണ്ടാകുന്ന സമയം മുഴുവൻ 20 വർഷത്തോളം ഈ ഭരണഘടനയെക്കുറിച്ചാണ് വിവിധ കോടതികൾ ചർച്ച ചെയ്തത് എന്നിട്ട് 1958 സുപ്രീം കോടതി വിധിച്ചു ഈ ഭരണഘടന വാലിഡാണ് ഈ ഭരണഘടനയനുസരിച്ച് മലങ്കര സഭയിലെ പള്ളികളും സ്വത്തുക്കളും ഭരിക്കപ്പെടണം മാത്രമല്ല ആ ഭരണഘടനയിൽ നിർവചിച്ചിട്ടുള്ളതിൽ കൂടുതൽ അധികാരങ്ങൾ പരിശുദ്ധ പാത്രർക്കീസ് ബാവായിക്കോ പരിശുദ്ധ കാതോലിക്ക ബാവായിക്കോ നിർവഹിക്കുവാനായിട്ട് സാധിക്കില്ല ഓരോരുത്തരുടെയും അധികാരങ്ങൾ എന്താണെന്നും വളരെ വ്യക്തമായി ആ ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ട് 1938 മുതൽ 58 വരെ കേസ് പറഞ്ഞ് ആ ഭരണഘടനയെ സുപ്രീം കോടതി അംഗീകരിച്ച് കഴിഞ്ഞിട്ട് അതും കഴിഞ്ഞ് ഒരു 70 വർഷം കഴിഞ്ഞിട്ട് പറയാം അത് രജിസ്റ്റേർഡ് അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സാങ്കേതികമായിട്ട് ശുപാർശ പോലെ സർക്കാർ ഒരു നിയമനിർമ്മാണം നടത്തുകയാണെങ്കിൽ അത് അംഗീകരിക്കുവാൻ എന്തായാലും ഓർത്തഡോക്സ് സഭയ്ക്ക് ബുദ്ധിമുട്ടുണ്ട് അത് സഭയെ ബുദ്ധിമുട്ടിക്കുന്നത് ഇങ്ങനെ ഒരു ഹിതപരിശോധന റഫറണ്ടം നടത്തുമ്പോൾ വിശ്വാസികളിൽ നിന്ന് പിന്തുണ നേടുവാൻ ഓർത്തഡോക്സ് സഭയ്ക്ക് കഴിയാതെ പോകുമോ എന്ന ആശങ്കയാണോ പള്ളികൾ കൂടുതലും യാക്കോബായ സഭയ്ക്ക് പോകും അതുകൊണ്ടല്ലേ അതുകൊണ്ടാണോ അല്ല അല്ല സുപ്രീം കോടതി വിധിയിൽ പറഞ്ഞിരിക്കുന്നത് ഓരോ ഇടവകകളും തമ്മിൽ റഫറൻഡം നടത്താനായിട്ട് ഇവിടെ പറഞ്ഞിട്ടില്ല ഇവിടെ ആവശ്യപ്പെടുന്നത് ഒരു പർട്ടിക്കുലർ ഇടവകയ്ക്ക് റഫറൻഡം നടത്താമെന്ന് സുപ്രീം കോടതി ജസ്റ്റിസ് കെ ടി തോമസ് പറയുന്നു അതേസമയത്ത് സഭ മുഴുവനും കൂടെ ഒരു ട്രസ്റ്റാണ് ഒറ്റ ട്രസ്റ്റായിട്ട് നിൽക്കുക അവിടെ ഒരു റഫറൻഡം നടത്താനായിട്ട് സാധിക്കില്ല ഒന്നാമത്തെ കാര്യം ആ അതിനെ ഒന്നായിട്ട് കാണണം സഭയെ ഒന്നായിട്ട് ഓരോ യൂണിറ്റുകളായിട്ട് ഇടവകളായിട്ട് നടത്താൻ സാധിക്കില്ല ഇപ്പം ഞങ്ങൾ തന്നെ നേരത്തെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് മഞ്ജുഷിനും അറിയാം കാശ്മീരിൻ്റെ കാര്യത്തിൽ അവിടെ ഒരു റഫറൻഡം നടത്താനായിട്ട് സാധിക്കുമോ കേരളത്തിൻ്റെ കിഴക്കുള്ളതായ ചില ജില്ലകൾ അല്ലെങ്കിൽ തമിഴ്നാടുമായിട്ട് അതിർത്തി പങ്കിടുന്ന മേഖലകളിൽ ഒരു റഫറൻഡം നടത്തിയിട്ട് അവിടെയുള്ള ആളുകൾ തമിഴ്നാട്ടിലേക്ക് പോകണോ കേരളത്തിലേക്ക് വരണോ എന്ന് തീരുമാനിക്കാനായിട്ട് സാധിക്കുമോ ഭാരതത്തെ ഒന്നായി കാണുന്നതുപോലെ
മലങ്കര സഭയെ ഒന്നായിട്ട് കാണാനായിട്ട് സാധിക്കണം. ഇവിടെ ആരും സമാധാനത്തിന് എതിരല്ല, സമാധാനം വേണ്ട എന്നും പറയുന്നില്ല. പക്ഷേ കോടതികളുടെ ആവർത്തിച്ചുള്ള വിധികൾ വന്നതിന് ശേഷവും അവസാനം സുപ്രീം കോടതിയിൽ നിന്ന് വിധി വന്നതിന് ശേഷവും സമാധാനം ഉണ്ടായിട്ടില്ല എന്നത് വാസ്തവമാണല്ലോ. ഗുരുതരമായ ക്രമസമാധാന പ്രശ്നം ആവർത്തിക്കുന്നു എന്നാണ് ജസ്റ്റിസ് കെ ടി തോമസ് ഈ കരട് ബില്ലിൽ പറഞ്ഞിട്ടുള്ളത്. സർക്കാരും ശ്രമം നടത്തി, മധ്യസ്ഥ ശ്രമം നടത്തി, വിജയിച്ചില്ല. ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെയൊരു നിയമനിർമ്മാണം പരിഗണനയിൽ. ആ അവസരത്തിൽ വരുന്നുണ്ട് ഞാൻ ചോദിക്കുന്നത്, സുപ്രീം കോടതി വിധി അങ്ങ് സെറ്റ് അസൈഡ് ചെയ്താൽ മതിയോ? പത്ത് ഈ 74 ആരംഭിച്ചതാണ് ഈ വ്യവഹാരം. 74 ആരംഭിച്ച വ്യവഹാരത്തിൻ്റെ ഫൈനൽ ജഡ്ജ്മെൻ്റ് ആണ് 2017 ഉണ്ടായിരിക്കുന്നത്. ഈ 10-40 വർഷം അല്ലെങ്കിൽ 50 വർഷത്തോളം ഈ വ്യവഹാരം നടത്തിയിട്ട് അത് സെറ്റ് അസൈഡ് ചെയ്യുന്ന ഇത് പിന്നെ നേരത്തെ ആകാമായിരുന്നല്ലോ. ശരി ഫാദർ എംഒ ജോൺ, ഇപ്പോൾ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ കൂടി ചേരുകയാണ്. സങ്കീർണമായ നിയമവശമുള്ള ഒന്നാണ് പള്ളിത്തർക്കം, പതിറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഒന്ന്. സുപ്രീം കോടതി വിധി വന്നതിന് ശേഷവും തർക്കം തുടരുന്നു, ക്രമസമാധാന പ്രശ്നം ഉണ്ടാകുന്നു. അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, ഈ നിയമനിർമ്മാണം പര്യാപ്തമാകുമോ? സർക്കാർ നിയമനിർമ്മാണത്തിന് മുതിരുമോ എന്ന കാര്യം രണ്ടാമത്തേതാണ്. അത് ഇനിയും തീരുമാനം വരുവാൻ ഒരുപാട് സമയം വേണ്ടി വന്നേക്കാം. ഒരു രാഷ്ട്രീയ പാർട്ടി പോലും ഇക്കാര്യത്തിൽ ഇതുവരെ ഒരു നിലപാട് പോലും പറഞ്ഞില്ല. കാരണം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതിനാൽ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ജസ്റ്റിസ് കെ ടി തോമസ് കമ്മീഷൻ ഇങ്ങനെയൊരു ശുപാർശ നൽകുമ്പോൾ അത് സുപ്രീം കോടതി വിധി മറികടക്കുവാനുള്ള ഒരു നീക്കമാണ്, അത് നിയമപരമായി നിലനിൽക്കില്ല എന്നുള്ളതാണോ അതോ നിയമത്തിൻ്റെ വഴിയിൽ തന്നെ ഉള്ളതാണോ? ഒരു സുപ്രീം കോടതി വിധി നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായി ഒരു നിയമനിർമ്മാണം നടത്തുന്നതിൽ അപാകതയൊന്നുമില്ല. നിയമനിർമ്മാണമൊക്കെ നടത്താം. ആർട്ടിക്കിൾ 142 വായിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും പലപ്പോഴും. ഇവിടെ മലങ്കര സഭയിൽപ്പെട്ട ഓർത്തഡോക്സ് സഭയും യാക്കോബ സഭയും കേരളത്തിലെ ഏറ്റവും അധികം സെക്കുലറായ സഭയാണ് മലങ്കര സഭ. എല്ലാ പൊതുവിഷയങ്ങളിലും അതിശക്തമായ നിലപാടുകളുള്ള സഭയാണ് കേരളം. ഇതിൻ്റെ വിശ്വാസികൾ തമ്മിലുള്ള ഒരു ഒരു തർക്കമായി ഇത് മാറി നിൽക്കുന്നു എന്നത് വേദനയുണ്ടാക്കുന്നുണ്ട്. ഞാൻ ഈ ബില്ലിനകത്ത് ഏറ്റവും കാണുന്ന ഒരു പ്രശ്നം, ഈ സുപ്രീം കോടതി വിധി വന്നതിന് ശേഷവും ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ നിൽക്കുന്നു എന്നതുകൊണ്ട് ഒരു നിയമനിർമ്മാണം നടത്തണമെന്ന വാക്ക് തെറ്റാണ്, അത് പറയാൻ പാടില്ല. സുപ്രീം കോടതി വിധി വന്നതിന് ശേഷവും വിശ്വാസികളുടെ ഇടയിൽ വേദന നിലനിൽക്കുന്നു ഇത് സംബന്ധിച്ച് എന്ന് പറഞ്ഞാൽ ആ വാക്കിന് കുറച്ചുകൂടി നല്ല വാക്കാണ്. ലോ ആൻഡ് ഓർഡർ ഉണ്ടാക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ റൂൾ ഓഫ് ലോ മൊത്തം പൊളിയും. കാരണം നമുക്ക് 3 വിധികൾ വേണമെങ്കിൽ നമുക്ക് അപഗ്രഥിക്കാം. ഒന്ന്, സുപ്രീം കോടതി ഈ സഭാതർക്കത്തിലെ വിധി. 2, ശബരിമല വിധി. 3, ബാബറി മസ്ജിദ് വിധി. ഈ 3 വിധികളും സുപ്രീം കോടതി പറയും. ഈ വിധികൾ വന്നു കഴിയുമ്പോൾ വിധിക്ക് വിരുദ്ധമായി നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലുണ്ടാകാൻ പോകുന്ന സാഹചര്യം എന്താണ്? വിധിക്ക് വിരുദ്ധമായി നമ്മൾ പ്രവർത്തിക്കാൻ സാധിക്കില്ല. വിധി എന്തായിരുന്നു? ഇപ്പോൾ ഈ ശബരിമല തർക്കം ഈ രണ്ട് ശബരിമല ജഡ്ജ്മെൻറ്റ് ഈ രണ്ട് ജഡ്ജ്മെൻറ്റ് നിന്ന് വ്യത്യസ്തമാണെന്ന് ഞാൻ പറയും. കാരണം ശബരിമല ജഡ്ജ്മെൻറ്റ് ഒരു എന്താ പറഞ്ഞൊരു ജെൻഡർ ഇൻഇക്വാളിറ്റിയുടെ ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഫണ്ടമെൻ്റൽ റൈറ്റിൻ്റെ ഒരു റിട്ടാണ്. പക്ഷേ സഭാതർക്കവും ബാബരി മസ്ജിദ് കേസും ഒരു ഒരു രണ്ട് ഇൻ്റർസ് ഡിസ്പ്യൂട്ടാണ്. രണ്ട് ഫാക്ഷൻ തമ്മിലുള്ള ഡിസ്പ്യൂട്ട്, രണ്ട് കൂട്ടം ആളുകൾ തമ്മിലുള്ള ഒരു സിവിൽ ഡിസ്പ്യൂട്ടായിട്ടാണ്. ശബരിമല പറഞ്ഞതുകൊണ്ടാണ് ഈ ശബരിമല വിധി വന്ന് അത് വലിയ വിവാദമായ ആ സമയത്ത് തന്നെ ഈ പള്ളിത്തർക്കത്തെക്കുറിച്ചുള്ള വിധിയും വന്നിരുന്നതാണ്. പള്ളിത്തർക്കത്തിലുള്ള വിധി എന്തുകൊണ്ട് സർക്കാർ നടപ്പാക്കുന്നില്ല, ശബരിമല വിധി നടപ്പാക്കുവാൻ എന്തുകൊണ്ട് ധൃതി കാണിക്കുന്നു എന്നൊരു വലിയ വിവാദം ആ സമയത്ത് ഉണ്ടായതാണ്. ഹൈക്കോടതി ഇതിൽ ഇടപെട്ടിട്ട് സുപ്രീം കോടതി വിധി നടപ്പാക്കുവാനുള്ള നിർദ്ദേശം നൽകിയിരുന്നു. അങ്ങനെയാണ് പിറവംപള്ളിയിൽ പ്രശ്നമുണ്ടായത് നമ്മൾ കണ്ടതാണ്. വിധി നടപ്പാക്കാൻ സർക്കാരിന് കഴിയാതെ വന്നു, പിന്നീട് അതിനുണ്ടായ ക്രമസമാധാന പ്രശ്നങ്ങൾ ഇതെല്ലാം നമ്മൾ കണ്ടതാണ്. ഈ ഇപ്പോൾ നിയമനിർമ്മാണത്തിന് സർക്കാർ പോകുമ്പോൾ അതും വിമർശിക്കപ്പെടില്ലേ? സർക്കാരിൻ്റെ മുന്നിൽ ഇത് ഏത് വഴിയാണ് ഉള്ളത്? നിയമനിർമ്മാണം നടത്തുന്നതിൽ യാതൊരു തെറ്റുമില്ല. ഞാൻ വീണ്ടും പറയുന്നു, നിയമനിർമ്മാണം നടത്തുമ്പോൾ ഇപ്പോൾ ഫാദർ പറഞ്ഞ ഒരു ഓർത്തഡോക്സ് സഭയുടെ ഫാദർ പറഞ്ഞ ഒരു പ്രധാന ജോൺ ഫാദർ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട വിഷയം, സുപ്രീം കോടതി വിധിയിൽ ഇതിൻ്റെ അസറ്റ്സ് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് വിരുദ്ധമായി ഒരു നിയമം ഉണ്ടാക്കുമ്പോഴുള്ള പ്രശ്നം, അതിന് വിരുദ്ധമായ ഒരു നിയമം ഉണ്ടാക്കി ഓർത്തഡോക്സ് സഭയുടെ മേൽ അടിച്ചേൽപ്പിക്കുക എന്നത് ശരിയായ ഒരു പ്രവണതയല്ല. എന്നാൽ അതിന് വിരുദ്ധമല്ലാതെ തന്നെ ആ വിഷയത്തിന് പരിഹാരമുണ്ടാക്കുന്ന ഒരു ചർച്ച രണ്ട് സഭകളോട് നടത്തിയതിന് ശേഷം
രണ്ട് സഭകളിൽ നിന്നും ഉരുത്തിരിയുന്ന ഒരു സൊല്യൂഷൻ അതൊരു നിയമത്തിന്റെ ഭാഗമായി കൊണ്ടുവരികയാണെങ്കിൽ അതിൽ കുറച്ചുകൂടി നന്നാവും. ഇതിപ്പോൾ അവർക്ക് ഒരു വിധി ലഭിച്ചതിന് ശേഷം വിധിയുടെ മേൽ ഒരു വേറൊരു ഒരു കണ്ടീഷൻ അടിച്ചേൽപ്പിക്കുകയാണ്. അങ്ങനെ ഏൽപ്പിക്കുന്ന ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു നിയമം ഉണ്ടാക്കിക്കൊണ്ടേ ഇരുന്നാൽ സുപ്രീം കോടതി വരെ നടക്കുന്ന ലിറ്റിഗേഷൻസിനൊന്നും യാതൊരു പ്രസക്തി ഇല്ലാതായി പോകും. നിയമം തീരുമാനമെടുക്കാൻ പറയുമ്പോൾ ഒരുപാട് മധ്യസ്ഥ ചർച്ചകൾ ഇക്കാര്യത്തിൽ കഴിഞ്ഞതാണല്ലോ. മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഇടപെട്ട് ഇക്കാര്യത്തിൽ രണ്ട് സഭകളെയും വിളിച്ച് ചർച്ച ചെയ്തതാണ്. ഒരു ഫലവും ഉണ്ടായില്ല, ആരും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നില്ല. യാക്കോബായ സഭ സുപ്രീം കോടതി വിധി എതിരായി എന്നുള്ള കാരണം കൊണ്ട് അവർ സർക്കാരുമായി സഹകരിച്ച് പോകുന്നുണ്ടായിരുന്നു. ഓർത്തഡോക്സ് സഭ പക്ഷേ സുപ്രീം കോടതി വിധി നടപ്പാക്കിയേ പറ്റൂ എന്നുള്ള നിലപാടിൽ തന്നെയാണ്. ഇപ്പോൾ ഈ നിയമനിർമ്മാണത്തിൻ്റെ കാര്യം വരുമ്പോഴും നിയമനിർമ്മാണത്തെ അവർ കടുത്ത ഭാഷയിൽ തന്നെ എതിർക്കുകയും ചെയ്യും. മറിച്ച് യാക്കോബായ സഭ നിയമനിർമ്മാണം നടക്കട്ടെ എന്ന് പറയുകയും ചെയ്യും. ഇതിൽ ഒരു വിട്ടുവീഴ്ചയില്ലാതെ എങ്ങനെയാണ് കാര്യങ്ങളിൽ ഒരു പരിഹാരമുണ്ടാവുക? അല്ല, വിട്ടുവീഴ്ച വേണം, തർക്കമൊന്നും വ്യത്യാസമൊന്നുമില്ല, വിട്ടുവീഴ്ച വേണം. പക്ഷേ ഞാൻ പറയുന്നത് വിട്ടുവീഴ്ച ഇല്ലാത്തത് കൊണ്ട് ഇന്നതങ്ങ് അടിച്ചേൽപ്പിക്കാമെന്ന് പറഞ്ഞാൽ പ്രശ്നം തീരുമോ? പ്രശ്നം അഗ്രവേറ്റ് ചെയ്യപ്പെടത്തേ ഉള്ളൂ. വിട്ടുവീഴ്ച ഉണ്ടാക്കുന്നതിന് വേണ്ടി പെസ്റ്റർ ചെയ്തുകൊണ്ടേ ഇരിക്കണം. അത്തരം ചർച്ചകൾ നടത്തിയിട്ട് ചർച്ചകളുടെ ഭാഗമായിട്ട് വേണം ഈ നിയമം കൊണ്ടുവന്നിട്ട് പറയുക. ഈ ഒരു സെക്ഷൻ 4, ഈ പറഞ്ഞ ബില്ലിനകത്ത് സെക്ഷൻ 4നെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. അസറ്റിനെ കുറിച്ച് പറഞ്ഞ്, ഇവരുടെ പ്രോപ്പർട്ടീസിനെ കുറിച്ച് പറയുന്നത് സെക്ഷൻ 4 ആണ്. സെക്ഷൻ 4ലാണ് റെഫറൻഡത്തിൻ്റെ ക്വസ്റ്റ്യൻ, ഇപ്പോൾ പിതാവ് പറഞ്ഞ റെഫറൻഡസിൻ്റെ ക്വസ്റ്റ്യൻ വരുന്നത്. അത് നിങ്ങൾ അതിനകത്ത് ആഡ് ചെയ്യണമെങ്കിൽ ഒരു ഡിസ്കഷൻ്റെ ഭാഗം ഒരു ഔട്ട്കം ആയിട്ട് വരണം. എന്നിട്ട് പറയുക ഇത് നിയമമാക്കുന്നില്ല, ഇത് ചർച്ച ചെയ്യാൻ നമുക്കെന്ന് പറയണം. ഇത് അവരോട് പോലും അത്തരം ഒരു ചർച്ച നടത്താതെ ഇതൊരെണ്ണം എഴുതി ഉണ്ടാക്കിയിട്ട് നാളെ നിയമമാകാൻ പോകുന്നു എന്ന് ത്രെട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ കൊടുക്കുന്നു സർക്കാർ ഇക്കാര്യത്തിൽ അനുകൂല നിലപാടെടുത്തിരിക്കുന്നു എന്ന് നമുക്ക് പറയുവാൻ പറ്റുകയില്ലല്ലോ. അല്ല, അങ്ങനെ ഒരു നിയമം ഉണ്ടാക്കി ഡ്രാഫ്റ്റ് കൊടുക്കുമ്പോൾ പോലും അവർക്കൊരു കോൺഫിഡൻസ് ഇൻസ്റ്റിൽ ചെയ്യേണ്ടേ. നമ്മൾ ഇവർക്ക് മേലെ അടിച്ചേൽപ്പിക്കലല്ല, അവരോടൊന്നും സംസാരത്തിലൂടെ കൊണ്ടുവന്നിട്ട് വേണം ചെയ്യാൻ. അല്ലാതെ അവർ ഈ ഡ്രാഫ്റ്റ് കാണുമ്പോൾ മാത്രമാണ് ഇവരിത് കാണുന്നത്. അത് എത്ര ഞെട്ടലോടെ ആയിരിക്കും കാണുന്നത്. അങ്ങനൊരു കാര്യം ചെയ്താൽ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുമോ? അവരുടെ ഒരു ചർച്ചയുടെ ഭാഗമായി ഞങ്ങൾ എന്തായാലും ഇങ്ങനെ ഒരു പ്രൊവിഷൻ ഇടുന്നു, എല്ലാവരോടും ചർച്ച ചെയ്തിട്ട് ഇത് നിയമമാവുകയുള്ളൂ എന്നൊരു കോൺഫിഡൻസ് ഒക്കെ സംസാരത്തിൽ വേണ്ടേ? ഇതൊന്നും ഉണ്ടായിട്ടില്ല എന്നാ മനസ്സിൽ. ഇപ്പൊ ഞാൻ ഈ പ്രതികരണം കാണുമ്പോൾ മനസ്സിലാക്കി, താങ്കളും ഇങ്ങനെ ഒരു ഡ്രാഫ്റ്റ് ബിൽ കണ്ടത് ഈ കുറച്ച് സമയം മുമ്പായിരിക്കുമല്ലോ. അങ്ങനെ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ പറഞ്ഞതുപോലെ നിങ്ങളുമായിട്ടൊരു ചർച്ച ഉണ്ടാക്കാതെ തയ്യാറാക്കിയ ഒരു ബില്ലാണെങ്കിൽ പിന്നെ എന്തിനാണ് യാക്കോബായ സഭ അതിനെ അനുകൂലിക്കുന്നത്? അതുപോലെ തന്നെ അതിലെ ഓരോ കാര്യത്തെയും അനുകൂലിക്കുകയാണോ യാക്കോബായ സഭ? വിശ്വാസികളുടെ താല്പര്യപ്രകാരം പള്ളികൾ ഇന്ന പക്ഷത്തേക്ക് പോകട്ടെ, അതിനെയും അതുപോലെ തന്നെ ആർക്കെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ ജില്ലാ കളക്ടറെ സമീപിക്കാം, അവിടെ നിന്ന് അതോറിറ്റിയിലേക്ക് കാര്യങ്ങൾ പോകും, അതോറിറ്റി റഫറണ്ടം നടത്തി കാര്യങ്ങൾ തീരുമാനിക്കട്ടെ. ഇതെല്ലാം യാക്കോബായ സഭ പൂർണ്ണമായും അംഗീകരിക്കുകയാണോ? ലോ റിഫോംസ് കമ്മീഷൻ തയ്യാറാക്കുന്ന കരട് ബില്ലെന്ന് പറയുന്നത് ഇരുവിഭാഗവുമായിട്ട് ആലോചിച്ചിട്ട് ചെയ്യുന്ന കാര്യമല്ല. അത് ലോ റിഫോംസ് കമ്മിറ്റി അത് നിയമമന്ത്രിക്ക് കൊടുത്തു. അതിൻ്റെ ബാക്കി നെഗോസിയേഷൻസ് നടത്തേണ്ടത് നിയമവകുപ്പും സർക്കാരും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് അത് നേരത്തെ നടത്തിയിട്ടൊരു ബില്ല് പ്രിപ്പയർ ചെയ്യാൻ പറ്റുകയില്ല. രണ്ടു കൂട്ടരും ഒന്നിച്ചിരുന്ന് എത്രയോ സിറ്റിംഗ് എത്രയോ കാലത്ത് നടത്തിയിട്ടുണ്ട്, ഒരു കാര്യത്തിലും നടന്നിട്ടില്ല. പ്രത്യേകിച്ച് ഒരു അപ്പർ ഹാൻഡ് ജഡ്ജ്മെൻറ്റിലൂടെ ലഭിച്ചു എന്ന് ആത്മാഭിമാനം കൊള്ളുന്ന ഒരു വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം, എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ള ഒരു ക്രിസ്ത്യൻ ആറ്റിറ്റ്യൂഡ് ഇല്ലാത്തിടത്തോളം കാലം ഇതെങ്ങനെ സർക്കാരിനെ അടിച്ചേൽപ്പിക്കാൻ സാധിക്കും? അപ്പോൾ ഇത് ബില്ല് ഇപ്പം സെമിത്തേരി ബില്ല് വന്നു. സെമിത്തേരി ബില്ല് രണ്ടു കൂട്ടരും കൂടെ ഒന്നിച്ചിരുന്ന് ആലോചിച്ചല്ലോ ചെയ്തത്. ഇനിയും ബഹുമാനപ്പെട്ട ജോണച്ചൻ ഇവിടെ പറഞ്ഞു ഭരണഘടനയെക്കുറിച്ച്, 2017 ജഡ്ജ്മെൻറ്റിൽ ഇതിനെക്കുറിച്ച് പറയുന്നത് ഇറ്റ്സ് ഓൺലി എ സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്നാണ്. അല്ലാതെ അത് ഈ ഇടവക പള്ളികളെയും സഭയെ മൊത്തമായിട്ടിങ്ങനെ ബാധിച്ചത് അതിൽ കൂട്ടിക്കെട്ടി വെച്ചിരിക്കുന്നതല്ല. ഇറ്റ് ഈസ് ഓൺലി എ സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ. അല്ലാതെ അതിൻ്റെ സ്വത്തുക്കളിന്മേലോ അച്ഛൻ്റെ ഭാഷ്യം കേട്ടാൽ
ഇടവകയും ഇടവക സ്വത്തുക്കളും ഇതെല്ലാം 34 ഭരണഘടനയിൽ ബന്ധിതമാണ് എന്നുള്ള ഒരു ചിന്ത വരും. അതൊന്നാണ്. ഇനി രണ്ടാമത്തെ കാര്യം, ഇടവക പള്ളികളും ഓരോ ട്രസ്റ്റുകളാണ്. അതിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻ്റ് നോക്കിയാൽ നമുക്കത് മനസ്സിലാകും. അനേകം പള്ളികളും ഇത് ട്രസ്റ്റുകളായിട്ട് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളതും ആ അല്ലെങ്കിൽ എന്നിട്ട് അതിനെ ഒരു എഗ്രിമെൻ്റ് കോടതിയിൽ അല്ല കോടതിയിലല്ല രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഡീഡുകൾ ഉള്ളതുമായ ദേവാലയങ്ങളാണിതൊക്കെ. അതിൽ രജിസ്റ്റർ ചെയ്ത ഡീഡുകൾക്ക് വിലയില്ല, അൺരജിസ്റ്റേർഡ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷനാണ് വിലയെന്ന് പറയുന്നത് ന്യായമല്ല, സ്വീകാര്യമല്ല. ഇനി അടുത്ത അതായത് ഫാദർ പറയുന്നത് ഓരോ ഇടവകയിലും ഭരണം നടത്തട്ടെ, ഹിതപരിശോധന നടത്തട്ടെ, വിശ്വാസികൾ തീരുമാനിക്കട്ടെ ഏത് പക്ഷത്തേക്കാണ് പള്ളി പോകേണ്ടത് എന്ന്, അതല്ലേ? അല്ല, ഏത് പക്ഷത്തേക്കാണെന്ന് പോകേണ്ടത് തീരുമാനിക്കേണ്ട കാര്യം വലുതായിട്ടില്ല. കാരണം ഞാൻ പറയാം, ഇപ്പൊ കോതമംഗലം പള്ളി, കോതമംഗലം പള്ളി ഏത് പക്ഷത്തേക്കാണ് പോകേണ്ടതെന്ന് എല്ലാവർക്കും അറിയാം. ഇത് ബോധ്യപ്പെടാത്തത് കേരളത്തിലെ ഓർത്തഡോക്സ് സഭാ വിഭാഗത്തിന് മാത്രമേ ഉള്ളൂ. ഇതര മതസ്ഥരായ ആളുകൾക്ക് പോലും അറിയാം കോതമംഗലം പള്ളി ആരുടെ കൈവശത്തിലിരുന്നതും ആരാണ് അവിടെ കബറടങ്ങിയിരിക്കുന്നതും. ഈ മലങ്കര സഭയിലേക്ക് വന്ന അന്ത്യോക്യയുടെ ഒരു പ്രതിനിധി പോലെ വന്നു ചേർന്ന ഒരു പിതാവാണ് അവിടെ അടക്കിയിരിക്കുന്നത്. ഈ പിതാക്കന്മാരുടെ കല്ലറയെല്ലാം വേണം, ആ പള്ളികളെല്ലാം വേണം, പക്ഷേ അവരെ വേണ്ട, അവരെ അയച്ച പാത്രക്കീസിനെ വേണ്ട. ഇങ്ങനെയൊക്കെയുള്ള വിചിത്ര വാദമുഖങ്ങളാണ് ഇവർ ഉന്നയിക്കുന്നത്. അതിലേക്കെല്ലാം കടന്നു പോകാൻ നമുക്ക് സമയമില്ല. ഈ യാക്കോബായ സഭ ഈ ബില്ലിൽ അനുകൂലിക്കുന്നത് അല്ലെങ്കിൽ ആർക്കെങ്കിലും തർക്കമുണ്ടെങ്കിൽ, ഒരു വിശ്വാസിക്കെങ്കിലും തർക്കമുണ്ടെങ്കിൽ ആ തർക്കം ഉന്നയിക്കാമെന്ന് ഈ കരട് ബില്ലിൽ പറയുന്നുണ്ടല്ലോ. അതാണല്ലോ ജില്ലാ മജിസ്ട്രേറ്റിലേക്ക് പോകുന്നതും അവിടെ നിന്ന് അതോറിറ്റിയിലേക്ക് പോകുന്നതും, അതിനെയൊക്കെ യാക്കോബായ സഭ അനുകൂലിക്കുകയാണ് അല്ലേ? അതെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതല്ലേ ന്യായം. ഈ സഭയെ സംബന്ധിച്ച് യാക്കോബായ ഓർത്തഡോക്സ് സഭകളുടെ ഒരു പൊതു കാഴ്ചപ്പാടെന്ന് പറയുന്നത് തന്നെ ജനാധിപത്യ സംവിധാനത്തിലാണ്. ഈ അടുത്ത കാലത്തെ ഓർത്തഡോക്സ് സഭയുടെ അസോസിയേഷൻ യോഗമൊക്കെ ചേർന്നു. അവിടെ വെച്ച് പറയുന്നത് എന്താ, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ പാർലമെൻ്റ് കൂടി സഭയിലെ കാതോലിക്കായെ തിരഞ്ഞെടുക്കുന്നു, മെത്രാന്മാരെ തിരഞ്ഞെടുക്കുന്നു എന്നാണ്. ഇത് അതിൻ്റെ അടിസ്ഥാനതലമായി ഇടവുകളിൽ വരുമ്പോൾ ഇത് വേണ്ടെന്നാണ് പറയുന്നത്. ജനാധിപത്യം എന്ന് പറയുന്നത് ഒരു ഷോപ്പീസാണ്. അത് പ്രായോഗിക രംഗത്ത് അനുഭവവേദ്യമാകേണ്ട ഒരു കാര്യമല്ലേ അത്? അപ്പോൾ അതിനുള്ള അവസരം നിഷേധിക്കപ്പെട്ടിരിക്കുക. എന്ന് മാത്രമല്ല, ഈ വറുഭാഗത്തിൻ്റെ കൈവശം കിട്ടിയിട്ടുള്ള പള്ളികളിൽ നിന്ന് ആ പള്ളിയിലെ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളെ അവിടെ പള്ളിയിൽ പങ്കെടുപ്പിക്കാതെ പുറത്തിറക്കി വിടുക പോലീസ് സഹായത്തോടുകൂടി. അങ്ങനെ കോടതി വിധി പറഞ്ഞിട്ടില്ല, 2017 ജഡ്ജ്മെൻറ്റിൽ അത് പറഞ്ഞിട്ടില്ല. പക്ഷേ പറയാത്ത കാര്യങ്ങൾ പ്രായോഗികമാക്കുവാനായിട്ടാണ് പരിശ്രമിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും നിർഭാഗ്യകരമായിട്ടുള്ള കാര്യം. പക്ഷേ ഈ സെമിത്തേരി ബില്ല് വന്നപ്പോൾ ഒരു വിട്ടുവീഴ്ചയ്ക്ക് സഭ തയ്യാറായിട്ടുണ്ടല്ലോ. സെമിത്തേരി ബില്ലിൽ ആദ്യം എതിർപ്പുണ്ടായിരുന്നുവെങ്കിലും പിന്നീട് സഭ ഈ സെമിത്തേരി ബില്ലിൽ പിന്നെ ഒരു എതിർപ്പ് ഉന്നയിച്ചിട്ടില്ല, ഇപ്പോഴും സഹകരിക്കുന്നുണ്ടല്ലോ. അത് എതിർക്കാൻ നിവൃത്തിയില്ല, അത് എതിർക്കാൻ നിവൃത്തിയില്ലാതെ വന്നതുകൊണ്ടും അവർ കൊടുത്തിയ അപ്പീല് പെൻഡിങ് കിടക്കുക. അതല്ലാതെ അവർ അതിലുള്ള എതിരായിട്ടുള്ള ആ ഒരു വാദം അവർ വേണ്ടെന്ന് വെച്ചിട്ടില്ല. ശരി ഫാദർ എംഒ ജോൺ, സെമിത്തേരി ബില്ല് വന്നതുപോലെ തന്നെ ഇങ്ങനെ ഒരു നിയമനിർമ്മാണം, പള്ളികളുടെ അധികാരം ആർക്കായിരിക്കും എന്ന കാര്യത്തിലുള്ള നിയമനിർമ്മാണം സർക്കാർ കൊണ്ടുവരും എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ, നിങ്ങൾ ആശങ്കപ്പെടുന്നുണ്ടോ അക്കാര്യത്തിൽ? മഞ്ജുഷെ, അങ്ങനെ കരുതുന്നില്ല. കേരളത്തിലെ ഗവൺമെന്റിൽ, കാരണം നിയമവിരുദ്ധമായൊരു നടപടിയിലേക്ക് ഇപ്പോഴത്തെ ഗവൺമെൻറ് നീങ്ങുമെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. ഗവൺമെൻറ് ഭംഗിയായിട്ട് നിയമത്തിൽ അധിഷ്ഠിതമായിട്ട് ഈ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ടാണ് ശ്രമിക്കുന്നത്. ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങളോട് എനിക്ക് വിയോജിപ്പുണ്ട്. അതിലൊന്ന്, പാത്രീർക്കീസ് വിഭാഗം അല്ലെങ്കിൽ യാക്കോബായ സഭ ഗവൺമെൻറ് ചർച്ചയ്ക്ക് വിളിച്ചപ്പോഴെല്ലാം ഈ സുപ്രീം കോടതി വിധി അംഗീകരിക്കാമെന്നുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്നില്ല. അതിനോടുള്ളൊരു റെസിസ്റ്റൻസാണ് എപ്പോഴും കാണിക്കുന്നത്. ആ റെസിസ്റ്റൻസ് നിലനിൽക്കുന്നിടത്തോളം ഇത് അംഗീകരിക്കാനോ ഒരു സമാധാനത്തിലേക്ക് പോകാനോ സാധിക്കുന്നില്ല.
അതിനുശേഷം 2017 കോടതി വിധിക്ക് ശേഷം പാത്രർ കേസ് വിഭാഗത്തിൽ നിന്നും പല കേസുകളും കീഴ്കോടതികളിലും സുപ്രീം കോടതിയിലും ഒക്കെ ഉണ്ടായിട്ടുണ്ട് സുപ്രീം കോടതിയിൽ പ്രധാനമായിട്ടും ഈ വിധി സെറ്റ് അസൈഡ് ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ അത് പുനഃപരിശോധിക്കണം അല്ലെങ്കിൽ അതിൻ്റെ മറ്റ് വശങ്ങൾ പരിശോധിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പോയത് ഒരിക്കലും ആ വിധി അംഗീകരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ഒരു നിലപാട് അല്പമെങ്കിലും സ്വീകരിക്കാൻ സാധിച്ചില്ല ഒരു കാര്യം എനിക്ക് പറയാനുള്ളതാണ് രണ്ടാമതൊരു കാര്യം പള്ളികളിൽ വിധി നടപ്പാക്കുന്ന ഉടനെ ഒരിക്കലും ഓർത്തഡോക്സ് സഭ പറഞ്ഞിട്ടില്ല വിശ്വാസികൾ പുറത്തു പോകണമെന്ന് പക്ഷേ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ നിൽക്കാനായിട്ട് മറുവിഭാഗത്തിലെ ആളുകൾ തയ്യാറാവുന്നില്ല അവിടെ വരണമെങ്കിൽ ഭരണഘടന അനുസരിച്ച് നിയമം അനുസരിച്ച് ചില കാര്യങ്ങളൊക്കെ ചെയ്തെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ അതായത് ഒരു പള്ളിയിൽ ഭരണം നടത്തേണ്ടത് ആരാണെന്ന് വ്യക്തമായി കോടതി വിധിയിലും ഭരണഘടനയിലും പറഞ്ഞിട്ടുണ്ട് ഒരു പള്ളിയുടെ ഭരണം അവിടെ ജനാധിപത്യം ഇല്ല എന്ന് അച്ഛൻ പറയുന്നു ഓരോ ഇടവക പള്ളികളിലും ജനാധിപത്യപരമായിട്ട് തന്നെയാണ് അവിടുത്തെ കമ്മിറ്റി ട്രസ്റ്റി സെക്രട്ടറി തുടങ്ങിയ ആളുകളെ തിരഞ്ഞെടുക്കുന്നത് അത് ജനങ്ങൾക്ക് പരിപൂർണ അധികാരവും അവകാശവും അവിടെയുണ്ട് അതേപോലെ തന്നെ ഇത് ട്രസ്റ്റിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞാൽ തന്നെയും പുതിയ ഒരു പള്ളിയുടെ സ്ഥാവര ജംഗമ വസ്തുക്കൾ വാങ്ങിക്കുന്നതിനും വിൽക്കുന്നതിനുമുള്ള പരമാധികാരം ഇടവകകൾക്ക് തന്നെയാണ് കേന്ദ്രത്തിൽ നിന്നോ സഭാകേന്ദ്രത്തിൽ നിന്നോ അവിടെ ഇടപെടുന്നില്ല ജനാധിപത്യപരമായിട്ട് ഇടവകകൾക്ക് കാര്യങ്ങൾ ചെയ്യാം അവർക്ക് പ്രോപ്പർട്ടി വാങ്ങിക്കാം ആ പള്ളിയുടെ പ്രോപ്പർട്ടികൾ അവർക്ക് വിൽക്കാം ഇതൊക്കെ ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ട് ഭരണഘടനയെന്ന് പറഞ്ഞ മൊത്തത്തിൽ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമുള്ളതല്ല വളരെ വ്യക്തമായിട്ട് സഭാസ്ഥാനികളുടെ കാര്യത്തെക്കുറിച്ചും വൈദികരെ മേൽപ്പെട്ടക്കാർ ഇവരെയൊക്കെ തിരഞ്ഞെടുക്കേണ്ട കാര്യത്തെക്കുറിച്ചും കാതോലിക്കായ അല്ലെങ്കിൽ മലങ്കര മെത്രാപ്പൊലീത്തായ തിരഞ്ഞെടുക്കേണ്ടത് എങ്ങനെയാണെന്നും ഇടവകകളുടെ ഭരണം നടത്തേണ്ടത് എങ്ങനെയാണെന്നും എല്ലാം വളരെ വ്യക്തമായിട്ട് അതിനകത്ത് പറയുന്നുണ്ട് അതനുസരിച്ച് മുമ്പോട്ട് പോകാനായിട്ട് തയ്യാറായവാസികൾക്കൊരു പങ്ക് കൊടുക്കുകയാണ് അവർ തീരുമാനിക്കട്ടെ എന്ന് പറയുകയാണ് ഇപ്പോൾ അച്ഛനിവിടെ ഫാദർ കുര്യാക്കോസ് മൂലയിൽ അച്ഛനിവിടെ പറഞ്ഞപ്പോൾ അദ്ദേഹം ഈ കോതമംഗലം പള്ളിയുടെ ഉദാഹരണം ചൂണ്ടിക്കാണിക്കുകയുണ്ടായി അത് ആർക്കും മനസ്സിലാക്കാൻ പറ്റും ആർക്കാണ് ഭൂരിപക്ഷമെന്ന് ആത്മവിശ്വാസത്തോടുകൂടി തന്നെ അച്ഛൻ പറയുകയാണ് അങ്ങനെ വരുമ്പോൾ ആ വിശ്വാസികൾ തീരുമാനിക്കട്ടെ എന്ന കാര്യം അത് സമൂഹവും പൊതുവെ ആഗ്രഹിക്കുന്ന ഒന്നായിരിക്കുമല്ലോ ആരാണ് അവിടെ വിശ്വാസികളായിട്ട് വരുന്നത് അവർക്കാര്യങ്ങൾ തീരുമാനിക്കട്ടെ അങ്ങനെ വരുമ്പോൾ ഭൂരിപക്ഷം ആർക്കാണ് എന്ന് തീരുമാനിക്കട്ടെ എന്ന് ഈ നിയമനിർമ്മാണത്തിൽ പറയുമ്പോൾ എന്തിനതിനെ എതിർക്കണം അതിനെ എതിർക്കല്ല ഈ കാര്യങ്ങൾ ഈ വാദഗതി ഈ പറഞ്ഞ അവസരങ്ങളിലെല്ലാം കോടതികളിൽ ഉന്നയിച്ചിട്ടുള്ളതാണ് ഭൂരിപക്ഷം അനുസരിച്ച് പോകണമെന്ന് എന്തുകൊണ്ട് കോടതികൾ പറയുന്നില്ല ഈ രാജ്യത്തെ നിയമവ്യവസ്ഥ അത്ര ജനാധിപത്യപരമല്ലേ എന്തുകൊണ്ട് കോടതികളിൽ ഇത് ഉന്നയിച്ചിട്ട് അതിന് പരിഹാരമുണ്ടാക്കാൻ ശ്രമിക്കാതെ കോടതി വിധിയെ ഓവർകം ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന കാര്യങ്ങൾ കോടതികളിൽ പരിഗണിച്ച് പരാജയപ്പെട്ടതാണ് അങ്ങനെയല്ലേ അച്ഛൻ പറഞ്ഞു വരുന്നത് അതെ കോടതികളിൽ ഇത് ഈ പറയുന്നതായ വിഷയങ്ങൾ ഉന്നയിക്കുന്നതായ കാര്യങ്ങൾ കോടതിയിൽ പറഞ്ഞതിന് സമാധാനം ഉണ്ടാക്കാം ഇനി ഈ ഡ്രാഫ്റ്റിനെ കുറിച്ച് എനിക്ക് ഒരു കാര്യം കൂടെ പറയാനായിട്ടുണ്ട് ജസ്റ്റിസ് കെ ടി തോമസിനോട് വളരെ ബഹുമാനവും ആദരവും ഒക്കെ ഉണ്ട് നല്ല ന്യായാധിപനായിട്ട് അദ്ദേഹം അറിയപ്പെടുന്നുണ്ട് അതേ സമയത്ത് തന്നെ ഇപ്പോൾ ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞതുപോലെയും ഇതുവരെയും ഈ യാക്കോബായ വിഭാഗം പറഞ്ഞുകൊണ്ടിരുന്ന പല ആർഗ്യുമെൻസുമാണ് ഈ ജസ്റ്റിസ് കെ ടി തോമസ് കമ്മീഷൻ്റെ റിപ്പോർട്ടിനകത്ത് കാണുന്നത് എന്നുള്ളത് വളരെ സങ്കടകരമാണ് അവരുന്നയിക്കുന്നതായ കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഒരു കരട് ബില്ല് ഉണ്ടാക്കിയിട്ട് അത് കൊണ്ടുവന്ന് നിയമമാക്കണം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല കേരള സർക്കാർ അത് അംഗീകരിച്ചു കൊടുക്കുമെന്ന് ശരി ഞാൻ ഇടപെടുകയാണ് ഒരു ഇടവേള വേണം ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം